പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഞങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും പ്രത്യാശകളും സഫലമാക്കി തരുന്ന കർത്താവേ, ഞങ്ങളുടെ ഈ മധ്യസ്ഥ പ്രാർത്ഥന അങ്ങ് സാഗൂതം കേൾക്കണമേ. അനാഥർക്കും ആലംബഹീനർക്കും വേണ്ടി സ്വജീവിതം സമർപ്പിച്ച ഒരു മഹതിയായിരുന്നല്ലോ നമ്മുടെ പ്രിയങ്കരിയായ മദർ തെരേസ ലീമ. മാതൃകാപരമായ ജീവിതത്തിലൂടെ ഏഴകളുടെ കണ്ണിലുണ്ണിയായി തീർന്ന ആ പാവന ചരിതയെ അങ്ങെല്ലായ്പ്പോഴും ഓർക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനും അസാധ്യ കാര്യങ്ങൾ സാധ്യമാക്കുന്നവനുമാണല്ലോ അങ്ങ്. അങ്ങയുടെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് സ്ത്രീകളുടെ വിമോചനത്തിനും വിദ്യാഭ്യാസ പുരോഗതിക്കും വേണ്ടി അർപ്പണ മനോഭാവത്തോടെ പ്രവർത്തിക്കാൻ അങ്ങയുടെ വിനീതദാസി മദർ തെരേസ ലീമയ്ക്ക് ഭാഗ്യമുണ്ടായല്ലോ. അതിൻ്റെ പേരിൽ അങ്ങ് മദറിനെ അനുഗ്രഹിക്കുകയും ദൈവദാസി പദവിയിലേക്ക് ഉയർത്തുകയും ചെയ്തു. മരണശേഷവും മദറിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ സമൂഹം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ആയതിനാൽ കനിവിൻ്റെ നിറകുടമായ ഈ ദൈവദാസിയെ എത്രയും വേഗം പുണ്യവതീ പദവിയിലേക്ക് ഉയർത്തണമെന്ന് അങ്ങയോട് ഞങ്ങൾ വിനയപൂർവം അപേക്ഷിക്കുന്നു. പ്രത്യേക മധ്യസ്ഥ പ്രാർത്ഥന. കാരുണ്യക്കടലായ ദൈവമേ, അങ്ങയുടെ കൃപാകടാക്ഷങ്ങളും അങ്ങയുടെ അനുഗ്രഹാശിസ്സുകളും എന്നും ഞങ്ങളുടെ മേൽ ചൊരിയണമേ. അങ്ങയുടെ വിനീതദാസിയായ മദർ തെരേസ ലീമ അനാഥർക്കും ആലംബഹീനർക്കും വേണ്ടി തൻ്റെ ജീവിതകാലം പൂർണമായും സമർപ്പിച്ചുവല്ലോ. ദൈവഹിതം നടപ്പാക്കുന്നതിനു വേണ്ടി രാപ്പകൽ വിശ്രമമില്ലാതെ ഈ അമ്മ പാടുപെട്ടുവെന്ന് അങ്ങേക്കറിവുള്ളതാണല്ലോ. സ്ത്രീ വിദ്യാഭ്യാസത്തിനു വേണ്ടിയും സ്ത്രീകളുടെ വിമോചനത്തിനു വേണ്ടിയും മദർ തെരേസ ലീമ ചെയ്ത മഹത്തായ സേവനങ്ങൾ സമൂഹത്തിന് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയുന്നതല്ല. കർമ്മ ചൈതന്യത്തിൻ്റെ മണിവിളക്കായ മദർ തെരേസ ലീമ എന്നും പാവങ്ങളുടെ അത്താണിയായിരുന്നു. കർമ്മലീതാ സഭയുടെ ആരാമത്തിൽ വിരിഞ്ഞ ഈ വിശ്വാസ പുഷ്പത്തിൻ്റെ ചൈതന്യം വിശ്വമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന സഭയെ സുഗന്ധപൂരിതമാക്കി. അനാഥമന്ദിരങ്ങളും വൃദ്ധമന്ദിരങ്ങളും തൊഴിൽ പരിശീലന കേന്ദ്രങ്ങളും വിദ്യാനിലയങ്ങളും സ്ഥാപിച്ച് സമൂഹത്തിന് നന്മയുടെ കിളിവാതിൽ തുറന്നുകൊടുത്ത മദർ തെരേസ ലീമയെ കത്തോലിക്ക സഭ ദൈവദാസിയായി പ്രഖ്യാപിച്ചത് ഏറ്റവും ഉചിതവും ധന്യവും മഹത്തരവുമാണ്. ഇനിയും അമ്മയുടെ അനുഗ്രഹങ്ങൾക്കായി ആയിരങ്ങൾ പ്രാർത്ഥനാ മനസ്സുമായി കാത്തിരിക്കുന്നു. നീതിപാലകനും ഹൃദയാലുവുമായ ദൈവമേ, അവിടുത്തെ ദാസിയായ മദർ തെരേസ ലീമയെ എത്രയും വേഗം വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തണമേയെന്ന് അങ്ങയോട് ഞങ്ങൾ ദയാപൂർവം പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ശ്വാസം നീ
പ്രാർത്ഥന. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കൃതജ്ഞതാ സമർപ്പണം. അനാഥരുടെയും ആലംബഹീനരുടെയും കൈവിളക്കായ ദൈവദാസി മദർ തെരേസ ലീമ, അങ്ങ് ആയിരങ്ങൾക്ക് തുണയേകിയ നല്ലൊരമ്മയാണല്ലോ. അവഗണിക്കപ്പെട്ടു കിടന്ന സ്ത്രീ സമൂഹത്തിന് വിമോചനമേകാനും അവരുടെ അവശതകൾ മാറ്റാനും അമ്മ നടത്തിയ പരിശ്രമങ്ങൾ ഞങ്ങൾ ഒരിക്കലും വിസ്മരിക്കുകയില്ല. തടവറയിൽ കിടക്കുന്നവരും നമ്മുടെ സഹോദരങ്ങളാണെന്ന് മനസ്സിലാക്കി അവരുടെ മാനസാന്തരത്തിനു വേണ്ടി അമ്മ നടത്തിയ സ്നേഹ ശുശ്രൂഷകളും പ്രാർത്ഥനകളും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. ജാതിയുടെ പേരിൽ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തിയിരുന്ന സഹോദരങ്ങൾക്ക് നിലയും വിലയും ഉണ്ടാക്കാൻ അമ്മ നടത്തിയ ത്യാഗപൂർണമായ മുന്നേറ്റങ്ങളെയും ഞങ്ങൾ ശ്ലാഘിക്കുന്നു. പ്രിയങ്കരിയായ അമ്മയ്ക്കും അമ്മയ്ക്ക് വഴിയൊരുക്കുന്ന ജഗത്നിയന്താവായ ദൈവത്തിനും ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം.
വിനയസ്വരൂപനായ ദൈവമേ, അങ്ങാണല്ലോ മാനവകുലത്തിൻ്റെ ഉന്നതിക്കും ഐശ്വര്യത്തിനും വേണ്ടിയുള്ള വീഥികൾ ഒരുക്കുന്നത്. അതിനായിട്ടാണല്ലോ അങ്ങ് പാവനാത്മാക്കളായ നിരവധി പേരെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയത്. നാനാജാതി മതസ്ഥരായ ആയിരങ്ങൾക്ക് വിദ്യയുടെ പ്രകാശവീഥികൾ തുറന്നുകൊടുക്കുകയും അനാഥർക്കും ആലംബഹീനർക്കും വേണ്ടി അഭയമൊരുക്കുകയും ചെയ്ത മദർ തെരേസ ലീമ അങ്ങയുടെ രാജ്യം വിശാലമാക്കുന്നതിനു വേണ്ടിയാണ് ജീവിതകാലമത്രയും പ്രയത്നിച്ചത്. അതിനുള്ള സ്നേഹസമ്മാനമായി അങ്ങ് ഈ അമ്മയെ അങ്ങയുടെ സ്വന്തം ദാസിയാക്കി മാറ്റുകയും ചെയ്തുവല്ലോ. കൃപാനിധേ, വാത്സല്യനിധിയായ ദൈവദാസി മദർ തെരേസ ലീമയെ അങ്ങ് വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തണമേ. അമ്മയുടെ മധ്യസ്ഥതയിൽ ഞങ്ങൾ അപേക്ഷിക്കുന്ന യാചനകൾ കർത്താവായ ക്രിസ്തു വഴി സഫലമാക്കി തരണമേയെന്ന് ഞങ്ങൾ അങ്ങയോട് താഴ്മയായി അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഈ പ്രാർത്ഥന അങ്ങ് ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമ്മേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ ദേവദാസി മദർ തെരേസ ലീമ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ആത്മാവോടും കൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരന്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കട്ടെ. അവിടുത്തെ സമാധാനം എന്നും നിങ്ങളോടു കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്വർഗീയ വാടിയിൽ വാടാതെ നിൽക്കുന്ന മദർ തെരേസ ലീമ ാടുന്ന കർമ്മലാ
യേശുവേ.